Hello everyone, welcome back to our channel. Today I am making a chicken recipe. It is a Hyderabadi style, a restaurant style, a kiddy and dry fried chicken. So let's look at it. Chicken legs are chicken wash. I have washed the chicken. I have drained the chicken. Now let's look at the ingredients. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകവും കൂടി മിക്സിയിൽ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഏകദേശം ഒരു 2 സ്പൂൺ ഉണ്ടാവും. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഉണ്ടാവും. Kashmiri chilli powder, 1/2 spoon Kashmiri chilli powder, and the Avilata Molagodi caning of Edivian Sicher Turkanam, Korcha pepper powder, chilli sauceum, ketchup and good mix either the Tana, the Legacher Turka, Avashikinup Pitcher Turka, Pinakorchinarang and Edicher Turka. വരെ കുറച്ച് മതി പുളി കൂടി പോകും ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങയും വിനാഗിരിയും ഒക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ആവശ്യത്തിന് പുളി എല്ലാം ഉണ്ടാവും ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോഡമാവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം എന്നാലേ ഈ മസാല എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു മണിക്കൂറിൽ കൂടുതലെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിങ്ങ ചെയ്യുന്ന ദിവസങ്ങളിൽ രാത്രി ഓവർനൈറ്റ് മസാല ആക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് സമയം മുൻപ് പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറേ വെക്കുന്നുള്ളൂ അപ്പോൾ ദാ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കോട്ട് തയ്യാറാക്കണം അതിന് 5 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് എടുക്കുക 5 6 സ്പൂൺ മൈദപ്പൊടി എടുക്കാം അതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് ഈ പൊടിയിൽ മുക്കി എടുക്കണം ചിക്കൻ എല്ലാ ഭാഗത്തോട്ടും ഈ കോട്ട് വരുന്ന വിധത്തിൽ വേണം ചെയ്തെടുക്കാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തട്ടിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാ ചിക്കനും ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുപ്പിൽ അടി കട്ടിയുള്ള ഒരു ചട്ടി വയ്ക്കുക ചട്ടിയോ പാനോ എന്തെങ്കിലും വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഞാൻ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് ഓരോ പീസായിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കരുത് ഇങ്ങനെ
അത്യാവശ്യം ഓയിലിൽ നമ്മുടെ ചിക്കൻ ഒന്ന് മുങ്ങി കിടക്കണമെന്ന രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിക്കൻ്റെ പുറം കരിഞ്ഞു പോവും. ഇപ്പം അത് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി അടുത്ത ബാച്ച് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പം അതാ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം വറുത്ത് കോരി ഞാൻ മാറ്റിയെടുക്കട്ടെ. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഡിന്നറിന് ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒന്നാണ്. വളരെ ടേസ്റ്റി ആണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.